വെള്ളം കുടിക്കോ, നാരങ്ങ വെള്ളം. നമ്മളങ്ങനെ ഫുഡ് വാങ്ങിയിട്ട് ഫുഡ് കോർട്ടിൽ വന്ന് ഞാൻ കഴിക്കാം കേട്ടോ. ഫാത്തിമ, ഉമ്മ, പാപ്പ. അങ്ങനെ നമ്മള് കാഴ്ച ബംഗ്ലാവ് ഫുള്ള് കവർ ചെയ്ത് കേട്ടോ. ഞങ്ങളങ്ങനെ നഗര കാഴ്ചകൾ ബസ്സിൽ നിന്ന് നഗരമെല്ലാം കണ്ട് ഞങ്ങളടുത്ത് തമ്പാനൂർ ബസ്സിൽ ഇരിക്കാൻ കേട്ടോ. ഞങ്ങളിനി അങ്ങനെ 5:30 കേട്ടോ. ഞങ്ങൾ ഇപ്പോഴാണ് ബസ്സിൽ എത്തിയത്, പാലക്കാട് ഫാസ്റ്റ് കിട്ടിയട്ടോ. ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാ കുട്ടികൾക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. അൽഹംദുലില്ലാ, ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളൊന്ന് ഒരു വൺ ഡേ ട്രിപ്പാണ്, ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഞാൻ പോകുന്നതിന് മുന്നേ ഉള്ള ഞങ്ങളുടെ എൻ്റെ ഇവിടെ നാട്ടിലെ ലാസ്റ്റ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇന്ന് എത്ര ദിവസം ഡേറ്റ്? ഇന്ന് 11 കേട്ടോ. 14 നൈറ്റിന് ഇൻഷാല്ലാ ഞങ്ങൾ പോകും. അപ്പോൾ അതിന് മുന്നേയുള്ള എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പം പോകുന്നതിന് മുന്നേയുള്ള കുറച്ച് നല്ല സ്വീറ്റ് മെമ്മറീസ്. അപ്പം നമുക്ക് പോവാം. ഓൾറെഡി 6 ടൈം, ഇപ്പോൾ 6:15 കേട്ടോ. ഞങ്ങളങ്ങനെ പെരുന്നാപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ ഇതാ ഓൾറെഡി ട്രെയിനുള്ളിൽ അവരിരിക്കുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തില്ലെന്ന് പറഞ്ഞ് മനസ്സിലായിട്ട് ഞാൻ പുറത്തിറങ്ങി ആണ് ഇൻട്രോ എടുക്കാൻ വേണ്ടി. അപ്പോൾ ഇന്ന് ഒരു വൺ ഡേ ട്രിപ്പാണ്, ഞങ്ങൾ പോവാണ് തിരുവനന്തപുരം ഫുള്ള് കറങ്ങാൻ കേട്ടോ. അപ്പം നമുക്ക് പോയിട്ട് വരാം. അങ്ങനെ ഞങ്ങളുടെ ട്രെയിൻ ഇതാ എടുത്തിരിക്കുവാണ്. അബ്ദുള്ള, ഒരു ഹായ് പറ. അബ്ദുള്ള, അബ്ദുള്ളക്ക് ഉറക്കം തോന്നുന്നു. പാപ്പാ, ഉമ്മായും മാപ്പൂസും എല്ലാം അപ്പുറം സൈഡിലാണ്. ഫാത്തിമ, ഉമ്മ, അപ്പൂസേ, എവിടെ പോവാ? രാവിലെ കേറിയതാണോ? കേറിയതുകൊണ്ടാണ് എനിക്ക് വിശപ്പ്. നിങ്ങക്ക വിശക്കുന്ന രാവിലെ എവിടെ ഇറങ്ങിയിട്ടുണ്ടോ? ഞാൻ നേരത്തെ എഴുന്നേറ്റ, 4:30 എഴുന്നേറ്റ്. അപ്പൊ അതായത് നമ്മള് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പൊ ഇവിടെ ശാസ്താംകോട്ട ആയി കേട്ടോ. അപ്പൊ നമുക്ക് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ കാണാം. ആദ്യം ഞങ്ങൾ കാറി പോവാനായിരുന്നു തീരുമാനിച്ചേട്ടോ. പക്ഷേ എല്ലാവരും കൂടെ അവിടെ വരെയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം കുഞ്ഞു കാറല്ലേ. അങ്ങനെയാണ് ഞങ്ങൾ ട്രെയിനിലോട്ട് മാറിയത്. പിന്നെ ട്രെയിനിൽ എല്ലാ വർഷവും വരുമ്പോൾ ഞങ്ങളൊന്ന് ട്രെയിനിൽ പോകും കേട്ടോ. അല്ലേ ശിവേ, അബ്ദുള്ളക്ക് ട്രെയിനിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അങ്ങനെ ഇത്തവണ വന്നിട്ട് ട്രെയിനിൽ പോയില്ല, എന്തോ പോലെ അല്ലേ. അങ്ങനെയാണ് ഞങ്ങൾ ട്രെയിൻ ലാസ്റ്റ് ആക്കിയത് കേട്ടോ. ഇനി ടൂറൊന്നുമില്ല. ഇനിയിപ്പോൾ 2 കഴിഞ്ഞ് വരുമ്പോഴുള്ള ടൂറൊക്കെ, ഇനി ഒന്നുമില്ല. പോവാറാകുമ്പോൾ ഒരു സങ്കടം കേട്ടോ. അങ്ങനെ ഞങ്ങള് ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിൽ എത്തി കേട്ടോ. അപ്പൊ നമ്മൾ ഇനി വിശക്കുന്നു. ഇനിയിപ്പോ ഞങ്ങൾ റെസ്റ്റോറൻറ്റിലോട്ട് നമ്മള് ഫുഡ് കഴിക്കാൻ പോവാണ്. 9 ആയതേ ഉള്ളു കേട്ടോ. അബ്ദുള്ള അപ്പൂസും അബ്ദുള്ളക്ക് മുട്ടായി വാങ്ങണമെന്ന് പറഞ്ഞ അങ്ങനെ അങ്ങോട്ട് പോയി. എവിടെ എത്തി? നമ്മൾ എവിടെ എത്തി? തിരുവനന്തപുരം എത്തി കേട്ടോ. അപ്പൊ നമുക്ക് പുറത്തോട്ട് പോവാം. ഞങ്ങളങ്ങനെ റെസ്റ്റോറന്റ് വന്ന് ഫുഡ് കഴിക്കാൻ കേട്ടോ. അപ്പവും കടലക്കറിയാണ് ഓർഡർ ചെയ്തത്. എല്ലാരും ഉണ്ട് പാപ്പാ. ഞങ്ങള് ഫുഡ് കഴിക്കട്ടെ. ഞങ്ങളങ്ങനെ ബസ്സിന് കാത്തിരുന്ന് കാത്തിരുന്ന് ബസ് കിട്ടിയില്ല. ഇങ്ങനെ ഞങ്ങളൊരു ഓട്ടോയ്ക്ക് പോവാണ്. എന്തോ അപ്പൂസിന്റെ മടിയിലാണ് ഞാൻ ഇരിക്കുന്നത്. അതിമോ, എങ്ങോട്ട്? നമ്മുടെ ഓട്ടോയിലോ വൈബ്? ബസ്സിന് പോകാനിരുന്നു കേട്ടോ, പക്ഷെ കിട്ടിയില്ല. തിരിച്ചൊരു നോക്ക് വെച്ചിട്ടുണ്ട് കേട്ടാ. അടുത്ത് തന്നെയാണെന്ന് പറഞ്ഞു മ്യൂസിയം. മ്യൂസിയം അല്ലല്ലോ. അപ്പോ നമ്മളിങ്ങനെ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുവാണ്. വാപ്പ ഫ്രണ്ടിലാണ്, വാപ്പ ഫ്രണ്ടില്, ഞങ്ങള് ബാക്കിൽ. അപ്പൂസേ, നിന്റെ കാല് തോന്നുന്നുണ്ടോ? സാരമില്ല, നിന്നെ ഞാൻ കൊറേ നാൾ എടുത്തോണ്ട് നടന്നില്ലേ. ഇല്ലേ ഫാത്തിമ, ഇനി നീ എന്നെ കുറച്ച് സഹിക്കൂ. നമുക്കിനി കാഴ്ച ബംഗ്ലാവിൽ ചെന്നിട്ട് അങ്ങ് അറ്റത്തിരിക്കുവോ? മോ അറ്റത്തിരിക്കുക. ഞങ്ങളങ്ങനെ കാഴ്ച ബംഗ്ലാവിലെത്തി. ഷെഫിയേ, നിക്കട്ടെ നിക്കട്ടെ, ഞാനിവിടെ വരട്ടെ ചേട്ടാ. അബ്ദുള്ളക്ക് സീണം. ഷെഫി അങ്ങനെ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുക കേട്ടോ. എടുത്താ ഷെഫി. ഞങ്ങളങ്ങനെ നടക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞങ്ങൾ ബഗ്ഗി കാറിലാണ് പോകുന്നത് കേട്ടോ. ഷെഫി ഒന്ന് തിരിഞ്ഞു നോക്കൂ. അപ്പൂസേ ഷെഫിയെ കാണിക്കാവേ. അവിടെ ഇരിക്കുന്നതാണ് കരിങ്കുരങ്ങ്. അവിടെ ഒരു കുരങ്ങ്.
കണ്ടോ അടിപൊളി പൈസ കൊതേ കിളി ഉണ്ടല്ലേ എല്ലാ ടൈപ്പും ഉണ്ട് അപ്പുറം ആടേ അപ്പൂസ നീർന്നായാലേ സിംഹത്തെ കണ്ടോ സിംഹം എന്തോ അബ്ദുള്ള അത് സിംഹം ലയൻ കാട്ടുപോത്ത് അബ്ദുള്ള എന്താ എന്താ ഇത് കാട്ടുപോത്ത് കണ്ടോ അബ്ദുള്ള എന്താ ഇത് ഏ അബ്ദുള്ള മാൻ നമ്മളങ്ങനെ പുലിയ പുള്ളിപ്പുലിയേയും കടുവയൊക്കെ കാണാൻ വേണ്ടി നമ്മളെ ഇറക്കി വിട്ടിട്ട് പോയി കേട്ടോ കാണാ അബ്ദുള്ള പുള്ളിപ്പുലി ലയൻ അങ്ങനെ നമ്മള് കാഴ്ച ബംഗ്ലാവ് ഫുള്ള് കവർ ചെയ്ത് കേട്ടോ അങ്ങനെ നമ്മള് പുറത്തോട്ട് പോവാണ് ഭയങ്കര ക്ഷീണിച്ചിട്ട് വെള്ളം കുടിച്ചോളാഞ്ഞു വയ്യ കുപ്പി വെള്ളം ഉണ്ടായിരുന്നു പക്ഷെ അവര് അകത്തോട്ട് കയറ്റി വിടത്തില്ല പ്ലാസ്റ്റിക് ആയതുകൊണ്ടേ ഇനിയിപ്പോൾ വെള്ളത്തിന് ചൂടായി കാണോ ഇനിയിപ്പോൾ തണുത്ത് എന്തെങ്കിലും വെള്ളം മേടിച്ച് കുടിക്കുക വെള്ളം കുടിക്കുമോ നാരങ്ങ വെള്ളം ഞങ്ങളങ്ങനെ തിരുവനന്തപുരത്തുള്ള ലുലു വന്നു കേട്ടോ ഉമ്മ ഒന്ന് ലുലു കണ്ടിട്ടില്ല അപ്പോൾ ഉമ്മാക്കൊക്കെ ഒന്ന് ലുലു കാണുന്നത് ഭയങ്കരമായ ആഗ്രഹം ഉമ്മാക്കും ഉപ്പാക്കും ഒക്കെ ഞങ്ങൾ നേരെ ലുലുവിലാണ് വന്നിട്ടുള്ളത് അബ്ദുള്ള നല്ല ഉറക്കമാണ് അബ്ദുള്ള നല്ല ഉറക്കമാണ് ചിക്കൻ നോക്കുക എല്ലാം കട്ട് ചെയ്ത് വെച്ചൊക്കെ കണ്ടില്ലേ മട്ടൻ ഇതൊന്നും കണ്ടല്ലോ അവിടെ ഒക്കെ പീസ് പീസാക്കി വെച്ചൊക്കെ നോക്കിയ കണ്ടാ അമ്മക്ക് ചിക്കൻ ഒക്കെ കണ്ടപ്പോഴേ ഉമ്മ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നൊക്കെ കണ്ടാ എങ്ങനുണ്ട് വാങ്ങിക്കത്തില്ല വേണ്ട ആടിന്റെ കാല് നോക്കും ഞങ്ങളതേ ലുലുന്ന് ഫുഡെല്ലാം വാങ്ങിച്ച് ഇനി ഞങ്ങൾ ഫുഡ് കോർട്ട് കോട്ടി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാ കേട്ടോ നമ്മളങ്ങനെ ഫുഡ് വാങ്ങിയിട്ട് ഫുഡ് കോർട്ടി വന്ന് ഞാൻ കഴിക്കാം കേട്ടോ ഫാത്തിമ ഉമ്മ വാപ്പ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ ഞങ്ങളങ്ങനെ ലുലുന്ന് ഇറങ്ങുവാണ് കേട്ടോ ലുലുവില് ഞങ്ങള് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് പിന്നെ കുറച്ച് പർച്ചേസ് ഒക്കെ ചെയ്തായിരുന്നു കേട്ടോ പക്ഷെ ഫോണിന്റെ ചാർജ് ആണെങ്കിലുണ്ടല്ലോ തീർന്നു പോയേട്ടാ ഞങ്ങള് ബസ്സിനും ട്രെയിനും ഒക്കെ വന്നത് കണ്ടുകൊണ്ട് ഫോണിന് ചാർജ് ഇല്ലായിരുന്നു അപ്പോഴാണെങ്കിൽ ഇവിടെ ഞാൻ താഴെ കൊണ്ടുവന്ന് ഫോൺ കുത്തിയിട്ട് അതായത് അവിടെ കുത്തിയിരുന്നു 0% ആയി അങ്ങനെ ചാർജ് ഒട്ടും ഇല്ലായിരുന്നു അങ്ങനെ ആണെങ്കിൽ ഇപ്പൊ രണ്ടാമത് ചാർജ് ചെയ്തതാണ് കേട്ടോ അപ്പൊ ഞങ്ങള് വീണ്ടതാ ലുലു ഫുള്ള് കറങ്ങി ഇനി ഞങ്ങള് പുറത്തോട്ട് പോവാണ് നമ്മൾ ലുലുവിനോട് വിട പറഞ്ഞ് ഇതാ പോവുകയാണ് അബ്ദുള്ള ലുലു ഒക്കെ ഇഷ്ടപ്പെട്ടോ മൊളൂസേ വാ പോവാ നമുക്ക് പോണ്ടേ ആ ചോദിച്ചിട്ട് വാ പോവാ കൊടുത്തു 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 കൊടുത്താ ഫാത്തിമ ഞങ്ങളേ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇവര് ചായയും ഞങ്ങൾ ജ്യൂസും കേട്ടോ കുടിക്കാൻ വേണ്ടി ഞങ്ങളൊരു ടീ ഷോപ്പിൽ വന്ന് അതിനുശേഷം ഞങ്ങൾ ബസ്സിൽ പോകാനിരിക്കണം കേട്ടോ ഇനിയിപ്പോൾ അങ്ങോട്ട് ട്രെയിനിലല്ല ബസ്സിലാവും ഞങ്ങളങ്ങനെ പരിപ്പോടെ കഴിക്കുവാണ് ഞങ്ങളുടെ ജ്യൂസ് വന്നിട്ടില്ല ജ്യൂസ് വരട്ടെ വെയിറ്റ് ചെയ്യുക ഇല്ലേ അതാ പരിപ്പുവട തട്ടി വിടുന്നു അപ്പൂസേ വാപ്പ ചായ കുടിച്ചാ നമ്മളങ്ങനെ അതെ അവിടുന്ന് ചായ കൂടി എല്ലാം കഴിഞ്ഞ് അടുത്ത് നമ്മൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ ബസ്സിന് വാങ്ങിയായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ബസ്സിന് വെയിറ്റ് ചെയ്യണം കേട്ടോ സൂപ്പർ ഫാസ്റ്റ് ഇവിടെ നിന്ന് നമ്മൾ നിൽക്കുന്നത് ഇപ്പൊ ലുലുവിന്റെ ഫ്രണ്ടിലാണ് വെയിറ്റ് ചെയ്യാൻ കാണിച്ചു തരാം കേട്ടോ അപ്പൂസേ ഹായ് ഞങ്ങൾ തന്നെ ബസ്സിൽ കയറിയില്ലേ ഫാത്തിമ ഇത് ഏത് ബസ്സാ നഗര കാഴ്ച ബസ്സിൽ കയറി കേട്ടോ ബസ്സിലെ കാഴ്ച ആണ് കെ എസ് ആർ ടി സി ആണ്
ഷമീക്ക്, ഇതിന് എവിടെ പോകുന്നത്? എങ്ങോട്ടാ? തിരുവനന്തപുരം കറങ്ങാൻ കൊണ്ട് പോവാ. വൺ ഇയർ ആയിട്ടേ ഉള്ളൂ ഇങ്ങനെ ഒരു ബസ്സിൻ്റെ ഈ ഒരു സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് കേട്ടോ. ഒന്നാകര കാഴ്ച എന്നാണ് ഈ ബസ്സിന് ഇട്ടിരിക്കുന്ന പേര്. അങ്ങനെ നമ്മൾ ട്രിവാൻഡ്രത്ത് വന്നിടം തൊട്ട് ഒപ്പം പറഞ്ഞ് ഇങ്ങനൊരു ബസ് ഉണ്ടെന്ന് കേട്ടോ. അപ്പം ഒപ്പം ഈ ഫേസ്ബുക്കിലൊക്കെ കണ്ടായിരുന്നു ഇങ്ങനൊരു ബസ് ഇവിടെ ഉണ്ടെന്ന്. പക്ഷെ ഞാനിതൊന്നും കണ്ടിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾക്ക് കരുനാപ്പിളോട്ട് തിരിച്ചു പോകാൻ വേണ്ടി നമ്മൾ ബസ് കാത്തിരുന്നപ്പോഴാണ് ഈ ബസ് അവിടെ കൊണ്ടുവന്ന് ചവിട്ടിയത്. അപ്പോഴാണ് ആ പറഞ്ഞ ഷാന ഞാൻ പറഞ്ഞ ബസ് ഇതാണെന്ന് കേട്ടോ. അപ്പം പിന്നെ എന്തായാലും ഇന്നത്തെ കയറി അങ്ങനെ ഒരു 30 മിനിറ്റ്സോളം നമ്മൾ ട്രിവാൻഡ്രം സിറ്റി ഫുള്ള് കറങ്ങി കേട്ടോ. അടിപൊളിയായിരുന്നു. ഞങ്ങളങ്ങനെ നഗര കാഴ്ചകൾ ബസ്സിൽ നിന്ന് നഗരമെല്ലാം കണ്ട് ഞങ്ങളടുത്ത് തമ്പാനൂർ ബസ്സിലിരിക്കാൻ കേട്ടോ. ഞങ്ങളിനി തമ്പാനൂർ സ്റ്റാൻഡിൽ ചെന്നിട്ട് അവിടെ നിന്ന് കരുനാപ്പള്ളി ഫാസ്റ്റിന് കയറും കേട്ടോ. അബ്ദുള്ള അബ്ദുള്ള ബസ്സിൽ കയറിട്ട് എങ്ങനെ ഉണ്ട്? ഇഷ്ടമായോ? പ്ലെയിനിൽ കയറണോ? പ്ലെയിനിൽ കയറാലോ. 2 ദിവസം കഴിഞ്ഞ് അപ്പൊ ദേ ബസ് എടുത്തിട്ടില്ല കേട്ടോ. ഭയങ്കര ആവീര്യാ, ചൂടെടുത്ത് സഹിക്കാൻ വയ്യ. അങ്ങനെ ഞങ്ങളതാ ബസ് അത് എപ്പോ എടുക്കും എപ്പോ എടുക്കും വെച്ച് ഞങ്ങളെ അങ്ങനെ വെയിറ്റ് ചെയ്യിക്കാണ്ട് ഷെഫി ബസ് കയറ്റി. അങ്ങനെ 5:30 മണിയായി കേട്ടോ. ഞങ്ങൾ ഇപ്പോഴാണ് ബസ് കിട്ടിയത്, പാലക്കാട് ഫാസ്റ്റ് കിട്ടി കേട്ടോ. പാലക്കാട് ഫാസ്റ്റ് കിട്ടി. അങ്ങനെ ഞങ്ങള് ബസ്സിൽ പോകാണ്. ചെറുതായിട്ടൊന്ന് മഴ പെയ്ത് ഇപ്പൊ ഇല്ല കേട്ടോ, ഇപ്പൊ ഓക്കെ ആയി. അങ്ങനെ നാട്ടിൽ വന്നപ്പോഴുള്ള ഫസ്റ്റ് ഒരു പൊള്ളിയും വൈബ് എന്ന് പറയുന്നതാണ് കേട്ടോ ബസ്സിലുള്ള ഇങ്ങനെ യാത്ര. അപ്പം എറണാകുളത്ത് ചെന്നിട്ട് കാണാം കേട്ടോ. ഞങ്ങളങ്ങനെ എറണാകുളം ബസ് സ്റ്റാൻഡിലിരിക്കുവാണ് കേട്ടോ. പിന്നെ ഞങ്ങളുടെ കാറ് അവിടെ കിടക്കുവാണ്, എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ. അപ്പം ഷെഫി ഉപ്പായി വരും, ഷെഫി ഉപ്പായി കൂടെ കാർ എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ അവരെ കാത്തിട്ടിരിക്കുവാണ്. ഇനി അവർ വന്നിട്ട് വേണം വണ്ടിയിൽ ഫുഡ് വരുമ്പോൾ കഴിക്കാൻ. അവർ വന്നിട്ട് കാണാതെ വരെ ഇവിടെ നിൽക്കുന്നത്. ഞങ്ങളങ്ങനെ ഷെഫി വന്ന് കേട്ടോ. ഞങ്ങളങ്ങനെ കരുനാപ്പിള്ള ഒരു റെസ്റ്റോറൻറ്റ് ഫുഡ് കഴിക്കാൻ വരുവാണ്. പോവാണ് കേട്ടോ. എന്താണ് ഫുഡ് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണല്ലോ. പാപ്പാ ഷെഫി, ഓ ഇവിടെ 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 അബ്ദുള്ള ആ മാമിയെ കാണിച്ചു കൊടുത്ത്, മാമിയെ കാണിക്കാറുണ്ട്. പൊറോട്ടയും ബീഫും ചെമ്മീൻ റോസ്റ്റോ. ഓ കാണിക്ക. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാണ്. അങ്ങനെ നമ്മുടെ ഫുഡ് ഇതാ വന്നിരിക്കുവാണ്. ഷെഫി കഴിക്കാൻ പോവാണോ? അങ്ങനെ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിൽ പോയല്ലേ ഷെഫിയെ. വീട്ടിൽ വന്ന് കേട്ടോ. അങ്ങനെ കുഴഞ്ഞ് ക്ഷീണിച്ച് 10:30 മണിയായി. ഇനി തിരിച്ചു പോകാന് 3 ദിവസവും കൂടെ ഉള്ളു കേട്ടോ. ഇനിയിപ്പം പാക്കിംഗ് ഉണ്ട്, പർച്ചേസിങ് എല്ലാം കഴിഞ്ഞ്. അതൊന്നും ഞാൻ വീഡിയോ ഇട്ടില്ല, അതെല്ലാം ഞാൻ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ്. ഇനിയിപ്പോൾ പാക്കിംഗ് ആണ്, അതെല്ലാം ചെയ്യണം. അപ്പം ഇനി ഇനിയിപ്പോൾ ബിസിയാണ് കേട്ടോ. അപ്പം എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ, നാട്ടിലെ ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ ഇന്ന് വൈകിട്ടാണ്. ഇൻഷാല്ലാഹ് ഈ നാട്ടിൽ പോയിട്ട് ഗൾഫിൽ പോയിട്ട് ഇനിയും 2 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ നാട്ടിലെ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ കേട്ടോ. അപ്പം ഞങ്ങളെല്ലാം ഇനി ഒന്ന് ഫ്രഷ് ആവട്ടെ കേട്ടോ.